ശക്തരാണ്. അതെ, ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് മുംബൈ സിറ്റി എഫ് സിയാണ്. കഴിഞ്ഞ സീസണിൽ വെറും ഒരു മത്സരം മാത്രം തോറ്റുകൊണ്ട് ഐ എസ് എൽ ഷീൽഡ് കരസ്ഥമാക്കിയ ഡെസ് ബുക്കിംഗ്ഹാമിൻ്റെ മുംബൈ സിറ്റി എഫ് സിയാണ് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. മുംബൈ സിറ്റി എഫ് സിയെക്കുറിച്ച് ഒരുപാടൊന്നും പറയേണ്ടതില്ല. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവരെത്രത്തോളം ശക്തരാണ് എന്നുള്ളത്. മുംബൈ സിറ്റി എഫ് സിയുടെ അറ്റാക്കിംഗ് മുതൽ ഗോൾ കീപ്പർ വരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. എസ്പെഷ്യലി നാല് പ്ലെയേഴ്സ്, ഗ്രെഗ് സ്റ്റുവർട്ട്, പെരേര ഡയസ്, ലാലിൻ സോറ ചാൾട്ടെ ആൻഡ് ബിബിൻ സിംഗ്. ഈ താരങ്ങളെ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് പിടിച്ചു കേട്ടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിബിൻ സിംഗും ലാലിൻ സോറ ചാൾട്ടയും ഇവർ രണ്ടുപേരും വളരെ സ്പീഡി ആയിട്ടുള്ള വിങ്ങേഴ്സാണ്. ഇവർ ഡിഫൻസിനെ മറികടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് വരുന്ന ക്രോസുകൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് തലവേദന സൃഷ്ടിച്ചേക്കും. ഇവരിൽ നിന്ന് വരുന്ന ക്രോസുകൾ പെരേര ഡയസിൻ്റെയോ ഗ്രെഗ് സ്റ്റുവർട്ടിൻ്റെയോ കാലുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗോൾ അറ്റംപ്റ്റ് നടത്താൻ വളരെ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സാണ് ഗ്രെഗ് സ്റ്റുവർട്ടും പെരേര ഡയസും. ആൻഡ് പെരേര ഡയസ് വളരെ ഫിസിക്കലായി ഡി ബോക്സിൻ്റെ ഉള്ളിൽ ഡിഫൻഡേഴ്സിനെ മറികടന്ന് ഗോൾ അടിക്കാൻ കെൽപ്പുള്ള താരമാണ്. ഫ്രീ കിക്കിലൊടുക്കിനെ ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ഗ്രെഗ് സ്റ്റുവർട്ട്. അപ്പോൾ മാക്സിമം ഫ്രീ കിക്കുകൾ ഒഴിവാക്കുക. ഇനി ഡിഫൻസാണ്, അതിൽ ആശിഷ് മിശ്ര തിരി. ഈ രണ്ട് താരങ്ങളും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ്. ആശിഷ് മിശ്രയുടെ ഓവർലാപ്പിംഗ് ക്രോസുകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അന്യ അതുപോലെ തന്നെ രണ്ടാമത്തേത് തിരി. സെൻറ്റർ ബാക്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു താരം എന്ന് പറയുന്നത് തിരി തന്നെയായിരിക്കും. നമ്മുടെ അറ്റാക്കേഴ്സിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കാൻ പോകുന്നതും ഈ ഒരു താരം തന്നെയായിരിക്കും. ഇനി മുംബൈ സിറ്റി എഫ് സിയുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്, ഇനി അവർ എ എഫ് സി ചാമ്പ്യൻസ് കപ്പും കളിച്ചുകൊണ്ടിരിക്കുന്നത്, അടുത്ത എതിരാളികൾ എന്ന് പറയുന്നത് അൽ ഹിലാലാണ്. എന്ന് പറഞ്ഞാൽ നെയ്മറുടെ ടീമിനോടൊപ്പമാണ് അവർ ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം പ്രിപ്പറേഷനിലാവാൻ ചാൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അവരുടെ ഒരു ഫുൾ ലൈനപ്പിനെ നമുക്ക് പ്രതീക്ഷിക്കാവോ എന്നുള്ളത് ഡൗട്ടാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് മുംബൈ സിറ്റി എഫ് സിനെയിൽ പറയാനുള്ളത്. ആൻഡ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയും 18 തവണയാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത്. 4 തവണ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നത്, 6 തവണ ഡ്രോ ആണ് നേടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി എഫ് സിക്ക് നമ്മളുടെ മേൽ ഒരു വലിയൊരു ആധിപത്യം തന്നെയുണ്ട്. എന്തായാലും കഴിഞ്ഞ സീസണിൽ 2 മത്സരങ്ങളും തോറ്റിയിരിക്കുകയാണ്. ഈ സീസണിൽ ആദ്യ മത്സരത്തിൽ എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ ചാൻസുകളില്ല. ക്വാമി പെപ്പറയെ അറ്റാക്കിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് ഡിമിത്രിയോസ് ഡയമണ്ട് എക്കോസിനെ ഫസ്റ്റ് 11 കൊണ്ടുവരാനുള്ള ചാൻസുകളാണ് കാണുന്നത്. ആൻഡ് റൈറ്റ് വിങ്ങിലൂടുക്കിനുള്ള ഡൈസുക്കി സക്കായിക്ക് പകരം ഇൻ്റർനാഷണൽ ഡ്യൂട്ടിയിൽ നിന്ന് തിരിച്ചു വന്ന രാഹുലിനെ കൊണ്ടുവരാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട്. 12 ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇല്ല. അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ മുംബൈ സിറ്റി എഫ് സിക്ക് ഉണ്ടാവുകയേക്കും. ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് എൻ്റെ വിലയിരുത്തലുകളിൽ. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ.